സാധാരണ ഈ പുരോഗമനമൊക്കെ ആത്യന്തികമായിട്ട് ഈ കോളേജുകൾ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാറുണ്ടല്ലോ, യൂണിവേഴ്സിറ്റികൾ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ പുരോഗമനത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു നവ ലിബറൽ വേർഷനാണ് ഈ LGBTQ ആക്ടിവിസത്തിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി അങ്ങനെ ഐഡിയാസ്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഭാഗത്തും അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വസ്ത്രധാരണത്തിന് ഇപ്പോൾ നമ്മൾ ബാലുശ്ശേരിയിൽ 60 സ്റ്റുഡൻസിൻ്റെ നമ്മൾ കണ്ടു, പക്ഷെ അതിൽ 300 വരുന്ന സ്റ്റുഡൻസിൽ ഒരു 60 പിള്ളേർ മാത്രമാണ് അങ്ങനെയുള്ളൊരു എന്താണ് യൂണിഫോം ഇട്ട് വന്നിട്ടുള്ളത്. ബാക്കി 240 സ്റ്റുഡൻസും അപ്പോഴും അതിനെതിരെ അല്ലെങ്കിൽ അതിനോട് യോജിപ്പ് കാണിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡ്രസ്സിങ്ങിൻ്റെത്. പുരുഷന്മാർ പാൻറ്റും ഷർട്ടും ഇടുന്നു, പെൺകുട്ടികൾ ചുരിദാർ ഇടണം എന്നുള്ളതൊക്കെ. അപ്പോൾ നേരെ തിരിച്ചിപ്പോൾ ഈ ബോയ്സ് ആണ് നമ്മുടെ ഡ്രസ്സ് ഇടുന്ന അതിനെന്തുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല? അപ്പോൾ അവിടെ എവിടെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സമത്വവാദങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് അനുഭവത്തിൽ നിന്ന്? ഇവിടെ അനുഭവത്തിൽ അങ്ങനെ പറയുമെങ്കിലും ഇപ്പോഴും ജെൻഡർ ഇക്വാലിറ്റി പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നത് ക്യാമ്പസിൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിലുണ്ടെങ്കിൽ പോലും സ്റ്റാഫിൻ്റെ ഇടയിലൊന്നും അത്രയും അതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും ഒരു എന്താ പറയുക മെയിൽ ഷോണിസം കുറച്ച് ഇതായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്കറിയാം ബാലുശ്ശേരിയിൽ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള യൂണിഫോംസ് കൊണ്ട് വന്നുകൊണ്ടുള്ള ആ ഒരു മാറ്റം, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം അത് സമത്വത്തിനാണ് തുല്യതയ്ക്കാണ് അങ്ങനെ തുല്യത ജനറൽക്കിടയിൽ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു വാദം, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡ്രസ്സ് ഏതിട്ടാലും അതിൻ്റെ ഇടുന്നാളുടെ കംഫർട്ടബിലിറ്റിയാണ്, ആ കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ഓക്കെ. അത് തന്നെയാണ് ഡ്രസ്സ് നമ്മളെ ഇഷ്ടത്തിന് എന്തിനാണ് അപ്പം നമ്മളെ അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത് പാൻസും ഷർട്ടുമാണ്. ഇവിടുത്തെ പുരുഷജനങ്ങളാണ് സാധാരണഗതിയിൽ പാൻറ്റും ഷർട്ടും ധരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്ത്രീകൾ ധരിക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിലേക്ക് മാറുക എന്ന് പറയുമ്പം നമ്മൾ പുരുഷത്വത്തിലേക്ക് വളരുക, എന്താണ് സ്ത്രീത്വം എന്നുള്ളൊരു സംഗതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെ അപ്പാടെ അണ്ടർമൈൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിഫോമിൽ വസ്ത്രത്തിൽ ഉള്ള തുല്യത, ഐഡന്റിറ്റികളെ തുല്യാക്കിക്കൊണ്ടുള്ള തുല്യത എന്നുള്ളൊരു ആശയത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വസ്ത്രത്തിൽ തുല്യത? ഇപ്പോൾ സാധാരണ എല്ലാവരും മീഡിയ ചർച്ചയിലൊക്കെ നമ്മൾ കാണുന്നതാണ് വസ്ത്രം തുല്യമാക്കി കഴിഞ്ഞാൽ തുല്യത വരും എന്നുള്ളൊരു വാദം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്, അത് ശരിയല്ല എന്ന് പറയുന്നത്? കാരണം വസ്ത്രം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്, പോലെ തന്നെ കംഫർട്ട്. ഇപ്പം ചിലപ്പോൾ ഒരു മെജോറിറ്റി ഇപ്പോൾ പറഞ്ഞാലും ഇപ്പം ഗേൾസ് പാൻസും ഷർട്ടും ഇടുന്നത് കംഫർട്ടബിളാന്ന് പറഞ്ഞാലും വേറൊരു മെജോറിറ്റി അവിടെ അതല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊക്കെ ജീൻസും അങ്ങനെ സോറി പാൻസും കുപ്പായ ആലോചിക്കാൻ കൂടി പറ്റാത്തതാണ്. അപ്പോൾ അത് കംഫർട്ടബിൾ അല്ലാത്ത ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാത്തൊരു എന്തായാലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അല്ല ഇപ്പം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തതകളുണ്ടല്ലോ, നമ്മളെപ്പോഴും യൂണിഫോംസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കംഫർട്ടബിലിറ്റീസ്, അവരുടെ അഭിരുചികൾ, അവരുടെ തിരഞ്ഞെടുപ്പുകൾ ഇതിനും കൂടി സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു യൂണിഫോം സിസ്റ്റം ആയിരുന്നു നമ്മൾ ഇത്ര നാളും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ എന്നുള്ള ഐഡിയ പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ തുല്യത എന്നുള്ള ഐഡിയ പറഞ്ഞു കഴിഞ്ഞാലും അത് ഇതിനോട് യോജിക്കുന്നില്ലല്ലോ. അല്ല, ഇതുവരെ അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞിട്ട് അനിയത്തിയുടെ കാര്യം, ഇതുവരെ അവൾ കംഫർട്ടബിൾ അല്ലായിരുന്നു, ഇപ്പോഴാണ് ശരിക്കും കംഫർട്ടബിൾ ആയത്. അതുകൊണ്ട് എനിക്കെന്തുകൊണ്ട് ഈ തീരുമാനത്തോട് യോജിക്കാനേ പറ്റുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അത് സബ്ജക്റ്റീവാണ്, മറ്റൊരാൾക്ക് അത് തീരെ പറ്റൂല എന്നും തോന്നാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് മറ്റൊരു സ്ത്രീ പെൺകുട്ടിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് ഒരിക്കലും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ പെങ്ങൾക്ക് അതായിരിക്കും കംഫർട്ട്, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് മറ്റൊന്നായിരിക്കും കംഫർട്ട്. അപ്പോൾ ഈ കംഫർട്ടിനെ എല്ലാം പിന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി കംഫർട്ട് ആവുന്ന ഒരു കാര്യം ഉപയോഗിക്കുക എന്നുള്ളതല്ലേ പുരോഗമനത്തിൻ്റെ ഭാഗമായി വരേണ്ടത്? അല്ല, ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ ഭാഗത്തിൽ എനിക്കിത് നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു, കുറച്ച് നിൽക്കുന്നു. അതിപ്പോൾ പല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. ഇല്ല, ഈ തീരുമാനം മാറണില്ല, പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ ബോധേഡാവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഡ്രസ്സിൻ്റെ കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് ഇക്വാലിറ്റി എന്നുള്ളത് കൂടുതൽ അവരുടെ ഒരു കംഫർട്ട് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഡ്രസ്സിന് കൊണ്ട് മാത്രം ഒരു ഇക്വാലിറ്റി ഉണ്ടാവില്ല ഒരിക്കലും. അത് നമുക്ക് പറഞ്ഞത് ഫീമെയിൽസിന് അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അതായിരിക്കും ഡ്രസ്സ് കൊണ്ട് അതായത് വേണ്ടത് അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തണം. പക്ഷേ ആ യൂണിഫോം എന്നുള്ള കേസ് ഡ്രസ്സിൻ്റെ ഇത് വരുന്നത് ഈ അത് അവർക്ക് കുട്ടികൾക്കൊരു ഫ്രീഡം മൂവ്മെൻറ്റിനുള്ള കാരണം ആ ഒരു ഇതാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്.
കംഫർട്ട് എന്നുള്ളൊരു അതെ കംഫർട്ട് എന്നുള്ളത് ഡ്രസ്സ് കൊണ്ട് ഒരിക്കലും ഇക്വാലിറ്റി ഇതൊന്നും ഉണ്ടാവില്ല. മെയ് ഓരോരുത്തർക്കും അവനുണ്ടത് ഐഡന്റിറ്റി തന്നെ വേണം. പക്ഷേ ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സിങ്ങിലൂടെ അതിപ്പം പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ആൺകുട്ടിയുടെ ഡ്രസ്സാണ് കംഫർട്ടബിളെങ്കിൽ അത് ചെയ്യാം. അത് ആ രീതിയിലാണ് ഞാൻ കാണുന്നതിന്. കംഫർട്ടബിളാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യതിരിക്തമായിട്ടുള്ള ഐഡന്റിറ്റികളെ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വസ്ത്രങ്ങളെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയല്ലേ വേണ്ടത് അവിടെ? കംഫർട്ടബിൾ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ യൂണിഫോം സിസ്റ്റം ഒഴിവാക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ യൂണിഫോമിൽ കുറേ ഓപ്ഷൻസ് വെക്കണം. എനിക്ക് കംഫർട്ട് ചുരിദാറാണ്. അതെ, കംഫർട്ട് എന്നുള്ള ഒരു മാനദണ്ഡമാണ് പറഞ്ഞത്. അപ്പോൾ കംഫർട്ടിൽ ഉള്ള ഒരു ഇഷ്യൂ എന്താണെന്നുണ്ടെങ്കിൽ കംഫർട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടുതൽ യോജിച്ച കൂടുതൽ കംഫർട്ടായിട്ടുള്ള വസ്ത്രങ്ങളെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഒരു പക്ഷത്തിൻ്റെ വസ്ത്രത്തിന് എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ട് അത് കംഫർട്ടാണ് അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നതല്ലേ ശരിക്കും വിരുദ്ധത? അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് താല്പര്യമുള്ള രൂപത്തിൽ വസ്ത്രങ്ങൾ ആവുന്ന അതല്ലേ ശരിക്കും ശരിയായിട്ടുള്ള നടപടി? അതെ, അത് അതാണ് അതിൻ്റെ നടപടി. പക്ഷേ സ്കൂളിൽ നമുക്ക് കുട്ടികളോട് ഇഷ്ടമുള്ള വേഷം ധരിക്കുക എന്നുള്ളത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും അങ്ങനെ ജെൻസിൻ്റെതായൊരു വേഷം അതുകൊണ്ടായിരിക്കും. അല്ലാതെ അതിപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇനി അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ടതുണ്ട് അല്ലേ? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അല്ല, തുല്യതയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? അല്ല, തുല്യത ഒരിക്കലും ഒരു വ്യത്യസ്തതകളെ ഇല്ലാതാക്കിക്കൊണ്ടല്ലോ തുല്യതകൾ ഉണ്ടാവേണ്ടത്. വ്യത്യസ്തതകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഫാഷിസം എന്നാണ് പറയുക വാസ്തവത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം കറുത്തവർക്കെതിരെ വിവേചനങ്ങൾ നിലനിൽക്കുന്ന സമൂഹമാണ്. അവിടെ കറുത്തവരെല്ലാം വെള്ളക്കാർക്ക് തുല്യമായി വെളുത്ത പെയിൻ്റ് അടിച്ചോ അല്ലെങ്കിൽ ഫെയർ ലെവലിൽ തേച്ച് വെളുത്തിട്ടോ ഒക്കെ തുല്യരായിട്ട് നമ്മുടെ അടുത്ത് വരട്ടെ എന്നൊരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാതാകുന്ന ബ്ലാക്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ബ്ലാക്സിൻ്റേതായിട്ടുള്ള പിന്നെ അവരുടെ ഒരു സ്വത്തുമാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം സ്വത്തും ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് തുല്യരാവട്ടെ എന്ന് പറഞ്ഞ് ശരിക്കും ആ സ്വത്വത്തോട് ചെയ്യുന്ന ഒരു തെറ്റായ സമീപനമല്ലേ? ആ രീതിക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് സ്ത്രീ വിരുദ്ധതയല്ലേ? ലംഘിക്കുന്നുണ്ടോ? ഇല്ല, ലംഘിക്കുന്നു. താങ്ക് യു. ഒരിക്കലും ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അത്തരത്തിലുള്ള വ്യതിരിക്തതകൾ, അഭിരുചികൾ അല്ലെങ്കിൽ ജെൻഡറായിട്ടുള്ള ഐഡൻറ്റിറ്റികൾ അതിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവരും തുല്യരായാൽ മാത്രമേ തുല്യത ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? രാത്രിയും പകലിനെയും സമമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. രണ്ടും രണ്ടിനെത്തപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആണും പെണ്ണും രണ്ടും ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റിയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റീൻ്റെ പേരിലൊക്കെ നടത്തുന്ന പലതും പ്രഹസനങ്ങളാണെന്നാണ് തോന്നുന്നത്. ഈ ഫ്രീഡം, ഈ അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള സെലക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വസ്ത്രത്തിലോട്ട് മാത്രം അത് ചുരുക്കിയത് ശരിക്കും മോശമാവില്ലേ ചെയ്തിട്ടുള്ളത്? അത് എനിക്കും അക്കാര്യത്തിൽ ഒരു ഡ്രസ്സിലേക്ക് മാത്രം ചുരുക്കുക എന്നുള്ളത് ഇതായിരുന്നു. ഒന്നുകിൽ ഈ പറഞ്ഞത് കുട്ടികൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യാമെന്നതായിരുന്നു. പക്ഷെ ഒരു വസ്ത്രത്തിലേക്ക് ചുരുക്കിയതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഓക്കെ, അതെ, അത് നല്ലൊരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി ചോദിച്ചോട്ടെ.